ഇച്ഛാപിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ കഴിഞ്ഞവണ ചെയ്തേക്കാളും കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും മെഴുകുതിരി അധികണ്ടോ? പക്ഷെ ഇതുവരെ വെള്ളത്തിൽ തിരി അധികണ്ടോ? ഇല്ലെങ്കിൽ ഇന്നും ഉണ്ടോ? അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് വലിയ കാര്യമായി പോയി. അതിന് എല്ലാവർക്കും നല്ല നന്ദിയായിട്ട് രേഖപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി ഈ വരും വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് ഇത് ഇനിയുള്ള ഞങ്ങളുടെ വീഡിയോസ് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോ ലെറ്റ്സ് മൂവ് ഓൺ. അപ്പോ ഇതാണ് നമ്മുടെ ക്രാഫ്റ്റ് സെറ്റപ്പ്. ഈ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കുറച്ച് കളറുകളാണ്. അത് ഏത് വീട്ടിൽ അക്വാറിയം തപ്പിയാലും ഈ സാധനം കിട്ടുന്നതാണ്. അതേപോലെ തന്നെ തിരി കത്തിക്കാൻ വേണ്ടി നമ്മളൊരു ചില്ലി ഗ്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ ഈ തിരി ഈ തിരിയാണ് നമ്മൾ കത്തിക്കുന്നത്. അതേപോലെ ഒരു കത്രി ഉപയോഗിക്കുന്നുണ്ട്. ഈ പേപ്പർ നിന്ന് കട്ട് ചെയ്യണമെങ്കിൽ കത്രി വേണം. അതേപോലെ കുറച്ച് എണ്ണ, അതിപ്പോ വീട്ടിലുള്ള ഏത് എണ്ണ വേണ്ട ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ കുറച്ച് ഒരു ലിറ്റർ വെള്ളം, വെള്ളത്തിനാണ് നമ്മൾ തിരി എത്തിക്കണേ. അതുകൊണ്ട് ഇത്ര വെള്ളം. പിന്നെ ഈ ഒരു ബോണ്ട് പേപ്പറാണ്, നമുക്ക് ഓയിൽ പേപ്പർ കിട്ടിയില്ല, അതിന് പകരം ഈ ബോണ്ട് പേപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഉണ്ടാക്കണയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യമുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വാട്ടർ ക്യാൻഡിൽ ഏറ്റവും ആവശ്യം വെള്ളമാണല്ലോ. അപ്പൊ നമുക്കൊരു പകുതി ഗ്ലാസ് വെള്ളം മതി. ഓക്കെ, പകുതി ഗ്ലാസ് വെള്ളമായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇത് നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ, കുക്കിംഗ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ എന്ത് എണ്ണയിലും കുഴപ്പമില്ല. ശാസ്ത്രത്തെ പറഞ്ഞ പോലെ എണ്ണ മുകളിൽ പൊങ്ങിക്കിടന്നോളൂ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഡെക്കറേഷനുള്ള പരിപാടി ഇപ്പൊ തന്നെ നമുക്ക് ചെയ്യണം, എന്നാലേ ശരിയാവത്തുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ച് കളറുകൾ ഇതിന്റെ അതൊക്കെ ഇടാം. അപ്പൊ അതൊക്കെ ഇടണം. നല്ല നല്ല ബ്യൂട്ടി ആയിട്ട് എണ്ണ പോകാൻ ചെയ്യണം. അപ്പൊ അതിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞൊരു ഓയിൽ പേപ്പർ ആയിരുന്നു വേണ്ടിയിരുന്നത് ഇതിന്റെ അകത്ത് വെക്കാനായിട്ട്. പക്ഷെ അത് കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഇപ്പൊ തൽക്കാലം ഈ പേപ്പർ ഉപയോഗിക്കാം. ഇതിന്റെ അകത്ത് എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ പേപ്പർ ആക്കാം നമുക്ക്. അപ്പൊ അതിനായിട്ട് നമുക്ക് ഈ വട്ടത്തെ, ഈ ഗ്ലാസിന്റെ വട്ടത്തേക്കാളും ചെറിയ വട്ടം വേണം പേപ്പർ. അപ്പൊ നമുക്ക് ഇതിന്റെ അടിഭാഗം അതിന് ചെറുതായത് കൊണ്ട് നമുക്കത് വെച്ച് വരയ്ക്കാം. അപ്പൊ അതിന് നമുക്കൊരു സ്കെച്ച് ആവശ്യമാണ്. എക്സാക്ട് വട്ടമാണെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, ഏകദേശം ഒരു വട്ടം കിട്ടിയാലും മതി. അപ്പൊ അതങ്ങനെ ചെയ്തു, ഏകദേശം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഏകദേശം നമുക്ക് കിട്ടിയ. അപ്പോൾ നമ്മൾ പേപ്പർ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിത് ഓയിൽ പേപ്പർ ആക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണം, ഓയിൽ തേച്ച് വെക്കണം. നമ്മൾ ആ ബാക്കി വന്ന ഓയിൽ വെച്ച് നമ്മൾ തേച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ താൽക്കാലിക ഓയിൽ പേപ്പർ റെഡി. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം വട്ടമൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കത് മതി. ഇതിൻ്റെ അകത്ത് വെച്ചാലും കറക്റ്റ് അതിലും ചെറിയ വട്ടമായിട്ട് ഇതിൻ്റെ അകത്ത് ഇരുന്നോളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഏകദേശം സെൻ്ററിലായിട്ട് നമുക്കൊരു തുള ഇടണം. അത് കറക്റ്റ് സെൻറ്ററിൽ നിർബന്ധമില്ല, ഏകദേശം ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്കും തന്നെ അറിയാമല്ലോ. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ഹോൾ തന്നെ ഇട്ടു. നമ്മുടെ തിരി, ആ വിളക്ക് തിരി ഇറക്കി വയ്ക്കാൻ പോകുന്നത് ഇതിൻ്റെ അകത്തേക്കാണ്. ഇപ്പോൾ ഹോളും റെഡി. നമുക്കിനി ഇതിൽ നിന്ന് ഒരു തിരി എടുക്കാം. തിരി എടുത്താൽ നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു പകുതി ഭാഗം മതി. അപ്പോൾ നമുക്കത് നടുവ് വെച്ച് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അതും കട്ട് ചെയ്തെടുത്തു. ഇനി ഇറക്കി വെക്കണം എളുപ്പത്തിന്. ഈ അറ്റാണ് ചുരുട്ടി വെച്ചിട്ട് എൻ്റെ ഭാഗത്തേക്കാണ് തള്ളി കയറ്റിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ തള്ളി കയറ്റി വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ തിരിയും റെഡി. ഇനിയിപ്പോൾ ഈ സാധനം നേരെ ചെറിയ അടിഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് നേരെ ഈ വെള്ളം ഇതിലേക്ക് അങ്ങ് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിളക്ക് തിരി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സംഭവം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു പത്ത് ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 10 സെക്കൻഡ് വരികയാണ്. അത് ഈ വിളക്ക് ഈ തിരിയിലേക്ക് എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ വാട്ടർ ക്യാൻഡിൽ കത്തിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വെള്ളത്തിരി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വളരെ സിമ്പിൾ പരിപാടിയാണ്, നിമിഷം നേരം കൊണ്ട് ഉണ്ടാക്കിയാൽ എടുക്കാവുന്നൊരു ഇതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ആ ഒരു തിരിയുടെ കെട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കൂട്ടി 24 നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. വളരെ സിമ്പിൾ ഒരു പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി വാട്ടർ ക്യാൻഡിൽ സംഭവം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിന് ജസ്റ്റ് ആ ഒരു ചിലവ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് ആ ജസ്റ്റ് ആ 2 രൂപയുടെ ആ തിരി കെട്ട് മേടിക്കണം. അത് മാത്രമേ എൻ്റെ ചിലവായിട്ടുള്ളൂ. ബാക്കി എണ്ണയും വെള്ളം എല്ലാം ഗ്ലാസ് ഉൾപ്പെടെ എല്ലാം വീട്ടിൽ തന്നെ കിട്ടുന്ന സംഭവങ്ങളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ഇതിന്റെ പുതിയ ആപ്പിനാണ് പരിചയപ്പെടുത്തുന്നത്. ആപ്പിന്റെ പേര് ഊപ്സ് ആപ്പ് ലോക്ക് എന്നാണ്. അപ്പോൾ ഈ ആപ്പിൽ പറയുന്ന വോളിയം എന്നാ നമ്മൾ സാധാരണ ആപ്പൊക്കെ ലോക്ക് ചെയ്യുമ്പോൾ ഇത് സാധാരണ നമ്മൾ പിന്നും പാസ്വേഡും വെച്ചൊക്കെയാണ് ലോക്ക് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ ലോക്ക് ചെയ്യുന്നത് വോളിയം പ്രോക്കസ് വെച്ചിട്ടാണ്, വോളിയം പ്ലസ് ഓർ മൈനസ് വെച്ചാണ് ലോക്ക് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ ഫോൺ എടുക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആയിട്ടും ഇതും പറയാം. അപ്പോൾ ഇനി പറയാനൊന്നുമില്ല, ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ പുതിയ വീഡിയോകൾക്കായി ചാനലിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ അത് ഓൾ നിൽക്കുവാണെങ്കിൽ ഫുൾ വീഡിയോ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കൂട്ടത്തിൽ നിങ്ങൾ അത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇനിയിപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും വീഡിയോ കണ്ടന്റ് വേറെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. സോ അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്.